കസിൻസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ടോവിനോ ആൻഡ് നിവിൻ പോളി, രണ്ട് സൈഡിൽ നിന്നും രണ്ട് നല്ല താരങ്ങളുള്ള ആളാണ്. 2015 ടോവി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, അവൻ സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയായിരുന്നു ടോവിയുടെ. അദ്ദേഹത്തിന്റെ മനസ്സിൽ സിനിമ ഓൾറെഡി ഉണ്ട്, അപ്പൊ അതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യാൻ ഭയങ്കര രസം, ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിവിൻ ചേട്ടൻ ആ സമയത്ത് പ്രേമം ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഓൾറെഡി തട്ടത്തിൻ മറയത്തിൻ്റെ ഒക്കെ ഒരു ഫെയിം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വരണം എന്ന് പറയുമ്പോൾ അവൻ ടോ എപ്പോഴും പറയില്ല, നീ വാടാ, നീ എനിക്ക് സ്കോപ്പ് ഉണ്ട് ചെയ്യാനായിട്ട്, എനിക്കുണ്ട്, നിനക്കുണ്ട്, എല്ലാവർക്കും ഇരിക്കണ സ്ഥലം, വില്ല ബെഞ്ചാട, നീ വാ എന്നൊക്കെ പറഞ്ഞ് ടോവി ഭയങ്കരമായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തതാണ്. അപ്പോൾ നിവിൻ ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു സീനിയർ ചേട്ടനാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ധീരജ് ഡെന്നി. വെൽക്കം ധീരജ്. വെൽക്കം, താങ്ക് യു. ഒരുപാട് വലിയ ഇൻട്രോ ഒന്നുമില്ലാതെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇൻട്രോ, ബിക്കോസ് ധീരജനെ നേരത്തെ അറിയാം, ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. നായക പരിവേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മൈക്കിൾസ് കോഫി ഹൗസിലൂടെ. വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ? കുറച്ച് മുമ്പ് ചെയ്ത് വെച്ച പടമാണല്ലോ. അപ്പോൾ അന്ന് തൊട്ട് ഇത് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ഒരു സർക്കിളാണല്ലോ പടം. നമ്മൾ സ്ക്രിപ്റ്റ് കിട്ടുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, തീർക്കുന്നു, റിലീസ് ചെയ്യുന്നു. ആ ഒരു ലിങ്ക് മിസ്സിംഗ് ആയിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് പാൻഡമിക് കാരണം. അപ്പോൾ ആ ലിങ്ക് തിരിച്ചു വന്നപ്പോൾ ഇതെല്ലാം വീണ്ടും പഴയ പോലെ ആവുന്ന എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ നായകനായിട്ട് 2 പടം ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി, 2 റിലീസാവാനുള്ള എൻ്റെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കിത് എന്തിറങ്ങാത്ത എന്നുള്ളതിനൊരു ടെൻഷനായിരുന്നു. ഇപ്പോൾ ഇറങ്ങാറായല്ലോ എന്ന ടെൻഷനാണ്, എപ്പോഴും ടെൻഷനാണ്. അതിപ്പോൾ മാറ്റിയേ മാറ്റാണ്ട് പറ്റുന്നില്ല. ഇതിനു മുന്നേ ചെയ്ത പടം കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്, അതിലും ലീഡ് റോൾ തന്നെയാണ്. അതാണ് ആദ്യമായിട്ട് ലീഡ് റോൾ ചെയ്തത്. പക്ഷേ ആദ്യം റിലീസ് ചെയ്യുന്ന ഐ തിങ്ക് മൈക്കിൾസ് കോഫിഹൗസാണ്. ഓക്കേ, അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ്. ടെൻഷൻ എന്നതിൻ്റെ കൂടെ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുടെ ടെൻഷനാണ്, കാരണം നമുക്കിപ്പോൾ പരീക്ഷ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ 2-3 പടമൊക്കെ ചെയ്ത് കഴിഞ്ഞവർക്ക് ഒരു പക്ഷേ റിസൾട്ടിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ലീഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ അക്സെപ്റ്റൻസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പ്രിവ്യൂ കണ്ടപ്പോഴും എൻ്റെ അഭിനയത്തിൽ അവിടെയൊക്കെ കുറേ പോരായ്മ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എഴുതണമല്ലോ എന്നുള്ള ടെൻഷൻ, എഴുതി കഴിയുമ്പോൾ പാസ്സാവോ എന്നുള്ള ടെൻഷൻ, ആ ഒരു രീതിയിലാണ്. സോ എന്താണ് ക്യാരക്ടർ ഇതിൽ? ലീഡ് റോൾ ആണെന്ന് പറഞ്ഞു, ക്യാരക്ടറിന്റെ പേര് എന്താണ്? ത്രൂ ഔട്ട് എങ്ങനെയാണ് പോകുന്നത്? ക്യാരക്ടറിന്റെ പേര് വിൻസെന്റ് എന്നാണ്. പുള്ളി ഒരു സോഫ്റ്റ്വെയർ ഫേമിലെ, ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഫേമിലെ ഡെവലപ്പറാണ്. പക്ഷേ അയാൾ ഒരു പ്രോഡിജിയാണ്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് ആ കമ്പനി നടക്കുന്നത് പുള്ളിയുടെ തലയെക്കൂടെയാണെന്നൊരു ചിന്ത പുള്ളിക്കുണ്ട്. അത് മാത്രമല്ല, റിയാലിറ്റിയിലും അത് തന്നെയാണ് ഫാക്ട്. കാരണം മേജർ പ്രൊജക്ട്സ് കംപ്ലീറ്റ് കൊണ്ടുവരുന്നതും അത് സോഴ്സ് ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും അദ്ദേഹമാണ്. അപ്പോൾ കമ്പനിയിലെ ഒരു നിർണായകമായ ഒരു പ്ലേ ആണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ പേഴ്സണൽ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് പുള്ളി അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കും. പക്ഷെ അത് പുള്ളി മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ കമ്പനി ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസ്, അപ്പോൾ അങ്ങനെ ഒരു ടെക്കി ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഡിജി പരിപാടിയാണ്. പിന്നെ ഫാമിലിയിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഇഷ്യൂ ഉള്ളതിൻ്റെ പേരിൽ എൻ്റെ ഒരു അഫെയർ ഉണ്ട്, മാർക്കറ്റ് ചെയ്യുന്ന ജാസ്മിൻ എന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ട്രാക്കിലും ചെറിയ തടസ്സങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫാമിലി ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ പല ലേയേഴ്സ് ഉള്ള നല്ലൊരു ക്യാരക്ടറാണ്. ഓൾറെഡി പറഞ്ഞു ടെക്കി ആണെന്ന്, ബിടെക്കൊക്കെ കഴിഞ്ഞ ഒരു ആളാണല്ലോ. എങ്ങനെയായിരുന്നു പേഴ്സണൽ ലൈഫ്? എങ്ങനെയായിരുന്നു? മിനിമം ബിടെക് വേണമെന്നാണ് ഇപ്പോൾ. ഞാനൊരു ടെക്കി അല്ല, ഞാൻ കോളേജിലും ബാക്ക് ബെഞ്ച് സ്റ്റുഡന്റ് തന്നെയായിരുന്നു. വളരെ ആവറേജ് മാർക്കോട് കൂടി ബിടെക് എങ്ങനെ 4 വർഷം ചവിട്ടി പാസ്സായി മനുഷ്യനെ. കുറെ സപ്ലൈ കഴിച്ചിട്ടുണ്ട്. അയ്യോ, ഫസ്റ്റ് ഇയർ തൊട്ടേ സപ്ലൈ ഉണ്ടായിരുന്നു. ലാസ്റ്റ് 2 ഇയർ ഞാൻ സപ്ലൈ ഇല്ലാതെ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാംഗ്ലൂർ ഒരു ജോലി കിട്ടി. ഞാനൊരു കോഴ്സിന് പോയായിരുന്നു രാജഗിരി കോളേജിൽ. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിരുന്നു എൻ്റെ ട്രേഡ്. അതിനോട് ബേസ് ചെയ്ത് തന്നെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയത്. 3.5 വർഷം അങ്ങനെയായിരുന്നു. സോഫ്റ്റ്വെയർ അല്ല, എൻറ്റയർലി വേറെയാണ് പരിപാടി. പക്ഷെ എന്നിരുന്നാലും കമ്പ്യൂട്ടറിൽ നമുക്ക് എക്സൽ MS ഓഫീസൊക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പ്രൊഫഷൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞാൽ സിനിമയിലേക്ക് വരണേ. അപ്പോൾ ഈ ക്യാരക്ടറിന് വേണ്ടി എൻ്റെ 1-2 ഫ്രണ്ട്സിന് ഞാൻ റെഫറൻസ് എടുത്തായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രോഡിജികളുടേതായിട്ടുള്ള ഒരു കോമൺ ട്രെയ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി. പിന്നെ നമുക്ക് ഇൻ്റർവ്യൂസ് കാണാം, ബിൽ ഗേറ്റ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അവരുടെയൊക്കെ ഒരു ഇരുത്തിയുടെ രീതി, എപ്പോഴും ഒരു കുനിപ്പ് ഉണ്ടാവും, അവരൊക്കെ പറയുന്ന കാര്യത്തിൽ ഒരു ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഈ കാരിക്കേച്ചറൊക്കെയല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒരു കോമൺ ട്രെയ്റ്റ്സ് കുറേ ഉണ്ട്. അവർ പറയുന്ന ആധികാരികമായ കാര്യങ്ങൾ പറയാം. അവർ മറ്റുള്ളവരുടെ ഇമോഷൻസിന് യാതൊരു പ്രത്യക്ഷത്തിൽ യാതൊരു വില കൊടുക്കണില്ല. ചിലപ്പോൾ അവർ വില കൊടുക്കണ്ടാവായിരിക്കും. ഇന്റർവ്യൂസ് ഒക്കെ വളരെ സ്ട്രെയിറ്റ് ആണ്. അപ്പം അങ്ങനെ കുറച്ച് റെഫറൻസ് എടുത്തൊരു സ്ഥലം പിടിച്ചു. സോ എങ്ങനെയായിരുന്നു ഈ ഒരു മൂവിയിലേക്ക് നല്ല സിനിമാ ലോകത്തേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അഭിനയ രംഗത്തേക്ക്? ഓക്കെ, ഓൾറൈറ്റ്. ചെറുപ്പം തൊട്ട് അഭിനയം താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന സ്കൂളും ഞാൻ പോയിരുന്ന പള്ളിയും
ഈ കലാരൂപങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന, അപ്പൊ എനിക്ക് തോന്നുന്നത് അവരായിരിക്കാം എന്നിൽ ആ ഒരു സീഡിട്ട് അത് വളർത്തിയെടുത്തത്. എൻ്റെ വളരെ ചെറുപ്പത്തിലെ എൻ്റെ അധ്യയന വർഷങ്ങളായിരിക്കാം. കുടുംബപരമായിട്ട് അഭിനയത്തിന്റെ വേരുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ വേരുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആൻസസ്റ്റോറിയൽ വേരുകളല്ലേ നമ്മൾ പറയാം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ എനിക്ക് എൻ്റെ റിലേറ്റീവ്സും കസിൻസും സിനിമയിലുണ്ട്. പക്ഷേ അതിനു മുന്നേ ഞാൻ അഭിനയത്തിൽ ഞാൻ ചെയ്തിരുന്നു, അവരും ചെയ്തിരുന്നു. ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു തലമുറ അങ്ങനെ നാടകങ്ങളിലോ സിനിമകളിലോ കലാപരമായ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നു, ഒന്നില്ലാന്നല്ല, ചെറിയ രീതിയിലൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ചേച്ചിമാരുണ്ടായിരുന്നു, ചേട്ടന്മാർ കുറച്ചൊരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ പടം വര ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. എന്റെ അഭിനയത്തിലേക്ക്, അഭിനയം എന്നൊരു കലാരൂപത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ഫസ്റ്റ്. ഇപ്പൊ ഈ വേരുകൾ അല്ലെങ്കിൽ കസിൻസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ടോവിനോ ആൻഡ് നിവിൻ പോളി രണ്ട് സൈഡിൽ നിന്നും രണ്ട് നല്ല താരങ്ങളുള്ള ആളാണ്. അവരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ഇതിലേക്ക് വന്നപ്പോ? കാരണം ഞാൻ ഈ സിനിമ എന്ന് ചൂസ് ചെയ്യുന്ന 2015 കാലഘട്ടത്തിലാണ്. 2015 ടോവി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, അവൻ സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയായിരുന്നു ടോവിയുടെ. നിവിൻ ചേട്ടൻ ആ സമയത്ത് പ്രേമം ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഓൾറെഡി തട്ടത്തിമറിയത്തിൻ്റെ ഒക്കെ ഒരു ഫെയിം ഉണ്ട്. നിവിൻ പോളി എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഒരു ആളായിരുന്നു. ആ അപ്പം ഞാൻ നിവിൻ ചേട്ടനോട് ഫസ്റ്റ് പറഞ്ഞത്, അപ്പം ഞാനും ടോവിയും ഒന്നരാടെ സംസാരിക്കേണ്ട ഈ കാര്യം. അപ്പോൾ അവൻ്റെ സിനിമ പാഷൻ ബുദ്ധിമുട്ടുകളൊക്കെ എന്നെ വിളിച്ച് പറയും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരണം എന്ന് പറയുമ്പോൾ അവൻ ടോവി എപ്പോഴും പറയില്ല, നീ വാടാ, നീ എനിക്ക് സ്കോപ്പ് ഉണ്ട് ചെയ്യാനായിട്ട്, എനിക്കുണ്ട്, നിനക്കുണ്ട്, എല്ലാവർക്കും ഇരിക്കണ സ്ഥലം വലിയ ബെഞ്ചാണ്, നീ വാ എന്നൊക്കെ പറഞ്ഞു ടോവി ഭയങ്കരമായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾ. അപ്പോൾ നിവിൻ ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു സീനിയർ ചേട്ടനാണ്, എൻ്റെ വലിയേട്ടൻ പോലെ കാണുന്നതാണ്. എൻ്റെ 5 വയസ്സ് മൂത്ത എന്നെക്കാളും. അപ്പോൾ നിവിൻ ചേട്ടനോട് ഞാനൊരു കാര്യം ഒരു ഞാൻ പറഞ്ഞിട്ട് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഒഫീഷ്യലൊക്കെയായിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു ചേട്ടൻ ഇതാണ് പരിപാടി. അപ്പോൾ ചേട്ടൻ ഫസ്റ്റ് ചോദിച്ചത് നിൻ്റെ വീട്ടിൽ അപ്പൻ്റെ റിയാക്ഷന്, കാരണം നിവിൻ ചേട്ടൻ്റെ ഫാദറിന് അനിയനാണ് എൻ്റെ ഫാദർ. അപ്പോൾ അത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പനോട് പറഞ്ഞിട്ടില്ല, പക്ഷെ നോക്കണം നിനക്ക് താല്പര്യമുണ്ടോ. അപ്പോൾ നിവിൻ ചേട്ടൻ ഓൾറെഡി അറിയാം എനിക്ക് തെരുവ് നാടകം നാടകം ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. സിനിമയിലൂടെ കിട്ടുന്ന ബൈ പ്രൊഡക്ട്സ്, അതായത് പ്രസക്തി അല്ലെങ്കിൽ പൈസ, ഇങ്ങനത്തെ കാര്യങ്ങളോടാണോ നിനക്ക് താല്പര്യം അല്ലെങ്കിൽ അഭിനയത്തിനോട്? ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് നാടകമായാലും അഭിനയിച്ചാലും മതി എന്നാണ്. സിനിമയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്പോഷറും കാര്യങ്ങളും കിട്ടും. ഞാൻ സ്വാർത്ഥനാണ്, എല്ലാവരും സ്വാർത്ഥന. അഭിനയം മൂത്തിരിക്കുകയാണെങ്കിൽ നാടകത്തിൽ അഭിനയിച്ചാലും മതി അല്ലേ. അപ്പം നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ ഫാമിലി സെറ്റിൽ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ സിനിമ തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് കാണാം നിവിൻ ചേട്ടൻ്റെ വളർച്ച കാണാം. അപ്പോൾ അതപ്പോൾ തന്നെ പ്രേമം റിലീസാവുന്നു. അപ്പോൾ നിവിൻ ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നീ ഒരു കാര്യം മനസ്സിൽ നിന്നെക്കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് നീ കോൺഫിഡൻ്റ് ആണെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, നിന്നെ കയ്യിലേക്ക് വരും, ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനത്തെ കുറേ അഡ്വൈസുള്ള കാര്യങ്ങൾ ഒരു പോയിൻ്റ് എത്തിയപ്പോൾ എനിക്ക് സ്ട്രഗ്ലിംഗ് ഭയങ്കര കൂടി സിനിമയിൽ. അപ്പോൾ ഞാൻ വീണ്ടും നിവിൻ ചേട്ടനെ കണ്ടു. ടോവിനെ ഒന്നരാടെ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു മോറൽ സപ്പോർട്ട് ഗംഭീരമാണ്, അടിപൊളിയായി. അതും ഒരു കാരണമായിട്ടുണ്ട് അല്ലേ? കാരണം സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ ലക്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഇനി സിനിമയിലേക്ക് നമ്മൾ മൈക്കിൾ കോഫി ഹൗസിലേക്ക് വരികയാണെങ്കിൽ മാർഗരറ്റ് നായികയാവുന്ന ചിത്രം കൂടെയാണ്. മാർഗരറ്റും അതിൻ്റെ ഒരുപാട് എക്സൈറ്റ്മെന്റിലാണ്. ആളുടെ കൂടെയുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം സെറ്റിൽ കൂടുതൽ നേരവും അടി ഇടി ബഹളമൊക്കെ കുഞ്ഞുകുഞ്ഞു വേണക്ക് ഹെൽത്തി ആയിട്ടുള്ള പിണക്കങ്ങളാണ്. അങ്ങനെ അടി എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ അതിൻ്റെ വേറെ എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കുന്നു, അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ എപ്പോഴും സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഞങ്ങളുടെ. അതായത് ഗ്രാഫ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ തീരെ പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് എനിക്കാണെങ്കിലും ഭയങ്കര കംഫർട്ടാണ് അവൾ മാർഗരറ്റിനോട് അഭിനയിക്കാനായിട്ട്. ആ കംഫർട്ട് ലെവൽ തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ ഭയങ്കര വ്യത്യാസം വരും. രസമായിരുന്നു കുട്ടി, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റും. നമുക്കനുസരിച്ച് ടൈമിംഗ് നമുക്ക് കിട്ടും കറക്റ്റ്. ഇപ്പോൾ അഭിനയത്തിനെ കൂടുതൽ ഡയലോഗ്സിനെ കൂടുതൽ ടൈമിങ്ങാണ് നമുക്ക് എപ്പോഴും മിസ്സായി പോകുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ തിരിച്ച് പറയുമ്പോൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, അത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ജെല്ലായി കിട്ടി. അപ്പോൾ ചില സീനൊക്കെ ലാസ്റ്റൊക്കെ ഒരു സീനൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ തന്നെ നന്നായിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നന്നായിട്ടെന്ന് തോന്നണമെങ്കിൽ തന്നെ നമ്മൾ ആ ആർട്ടിസ്റ്റിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ്. എന്റെ കൂടെ തന്നെ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. രഞ്ജി പണിക്കർ സാറിന്റെ മകനാണ് കേട്ടോ സിനിമയിലെ ആളാണ് ഇരിക്കുന്നത്. അത് കൂടാതെ നമ്മളുടെ സ്പടികം ജോർജ് സാർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സീതചേച്ചി ഉണ്ട്. വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, സീനിയർ ആർട്ടിസ്റ്റുകൾ പടത്തിലുണ്ട്. സോ അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ദൈവം സഹായിച്ചു, എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടിയും എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അടിപൊളി. നമ്മൾ ഇപ്പം ഞാൻ മുമ്പ് ചെയ്ത പടങ്ങളിലൊക്കെ എനിക്ക് കുറേ സീനിയർ ആർട്ടിസ്റ്റ് പടത്തിലുണ്ട്, പക്ഷേ എനിക്ക് അവരുടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കൊരു വിഷമം വരുന്നു. സിനിമയിലുണ്ട്, തിയേറ്ററിൽ കാണുന്നവരെ ഇപ്പോൾ ചോദിക്കുന്നത് അപ്പം എന്തായി പുള്ളിയുടെ കൂടെ അഭിനയിച്ചിട്ട് ഇപ്പോൾ എന്തായി. അപ്പം ഞാൻ പറയും ഞാൻ കോമ്പിനേഷൻ ഇല്ലാത്തൊന്നും ഞാൻ പരിചയപ്പെട്ടില്ല. കാരണം നമുക്ക് അല്ലെങ്കിൽ ഇടിച്ച് കയറി പരിചയപ്പെടാനുള്ള ധൈര്യമൊന്നും ഇല്ല. അപ്പം ഞാൻ പൊതുവേ എല്ലാവരുടെയും സ്പേസ് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരാളവിടെ വെറുതെ ഇരുന്ന് ഫോൺ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മാറിയിരിക്കുള്ളൂ, അല്ലാന്ന് ഇടിച്ച് കയറി നിൽക്കാറില്ല.
രഞ്ജിയേട്ടന്റെ കൂടെ മോഹൻ ശർമ്മ, എനിക്ക് തോന്നി ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആക്ടർ മോഹൻ ശർമ്മ അദ്ദേഹമായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ലെവൽ ഓഫ് ഡെഡിക്കേഷൻ വേറെയാണ്. നമ്മളോട് 6:30 റെഡി ആകാൻ പറയുമ്പോൾ 6:15 തൊട്ട് പുള്ളി താഴെ ലോബിയിൽ വെയിറ്റിംഗ് ആയിരിക്കും. അതായത് എൻ്റെ അപ്പൻ്റെ പ്രായമുണ്ട്, എൻ്റെ അപ്പനേക്കാളും കൂള് പ്രായമുണ്ടെങ്കിലും ഉള്ളു അദ്ദേഹത്തിന്. എന്നാലും അദ്ദേഹം ചെയ്യുന്ന ലെവൽ ഓഫ് ഡെഡിക്കേഷൻ, അവർക്ക് ഉറങ്ങാനും ക്ഷീണമൊക്കെ ഉണ്ടാവും, ഉറങ്ങാൻ താല്പര്യം ഉണ്ടാവും, ക്ഷീണമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും അവരത് മാറ്റി വെച്ച് ചെയ്യുന്ന ഡെഡിക്കേഷൻ. അപ്പം ഞാൻ കൃത്യം 6:30 മറ്റേ ഓടിച്ചാടി വരുന്ന വഴിക്ക് മുടിയൊക്കെ ചെയ്തിട്ട് തോർത്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ ഒന്ന് ചിട്ട, അപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും ചെറിയൊരു അഹങ്കാരമൊക്കെ വരുമ്പോ അവരൊക്കെ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. രഞ്ജിയേട്ടന്റെ കൂടെ ഞാൻ മുമ്പും പറഞ്ഞു, അതായത് രഞ്ജിയേട്ടനെ വിളിക്കുന്ന ഒരു ആക്ടർ എന്ന രീതിയിലാണ് നമ്മൾ പടത്തിലേക്ക് വിളിക്കുന്നത് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അഭിനയിച്ചിട്ട് നല്ല രീതിയിൽ അദ്ദേഹത്തിന് ക്യാരക്ടർ അഭിനയിച്ചിട്ട് പോയാൽ മതി. പക്ഷെ രഞ്ജിയേട്ടൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സീൻ കാണുമ്പോ സീൻ മൊത്തം നോക്കും, എന്നിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറായിട്ടും അദ്ദേഹം ഇരുന്നിട്ട് നമുക്കിത് എങ്ങനെയാണ്, എന്താണ് ഉദ്ദേശിച്ചത്, അപ്പോൾ അവർ ഇത് കൺവേ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്താലും അതിനുള്ളൊരു എഫേർട്ട് രഞ്ജിയേട്ടൻ എടുക്കേണ്ട, രഞ്ജിയേട്ടൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് സിനിമയിലൊന്നു. അതുപോലെ എൻ്റെ അഭിനയം, എൻ്റെ ഡയലോഗ് ഡെലിവറി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ ആ പുലി ഡിക്ഷനൊക്കെ നോക്കി കുറേ എംഫസൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ. നല്ല കമ്പനിയാണ്, ഇവരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. കാരണം രഞ്ജി സാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ നമ്മൾ. കാരണം ഒരുപാട് നല്ല ഡയലോഗ്സ് ആണെങ്കിലും കഥകളൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ആളാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അല്ലെ അദ്ദേഹത്തിന്റെ പേരൊക്കെ നമ്മൾ വിചാരിക്കും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിൽ നിന്ന് മാറി ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് അറിയുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് സന്തോഷമാണ്. നമ്മളിപ്പോ ഇങ്ങനെ ഉള്ള ഒരു സീനാണെന്ന് വിചാരിക്കുക, അപ്പൊ അതിന് രണ്ട് സജഷൻ എടുക്കുക, ഇവിടെ നിന്ന് എടുക്കും പിന്നെ നിങ്ങളുടെ ബാക്കിൽ നിന്ന്. അപ്പോ ഇപ്പൊ എന്റെ എടുക്കുന്നത് നിങ്ങളുടെ ബാക്കിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇപ്പൊ രഞ്ജിയേട്ടനാണെന്നുണ്ടെങ്കിൽ രഞ്ജിയേട്ടൻ ആക്ച്വലി സജഷൻ എടുക്കുന്ന സമയത്ത് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തലയ്ക്കൊന്ന് കാണിച്ചാൽ മതി, കാരണം ലിപ്പ് പോലും കാണൂല. പക്ഷെ എനിക്കത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഇരിക്കും, എന്നിട്ട് കറക്റ്റായിട്ട് അഭിനയിച്ച് തരും. അപ്പോൾ അതൊക്കെ കാണുമ്പോഴേ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഇത്രയും രസത്തിലൂടെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മളൊക്കെ അത് കണ്ടുപിടിക്കേണ്ട ആളുകളാണ്. അതുപോലെ തന്നെ സീതേച്ച് ഇമോഷൻസിന്റെ കാര്യത്തിലൊക്കെ എന്ത് രസമായിട്ട് സീതേച്ച് പടം വരയ്ക്കുന്ന പോലെയാണ് പുള്ളിക്കാരെ അഭിനയിച്ചു പോകുന്നത്. സ്പടികം ജോർജേട്ടൻ ഒരു വില്ലനാണ് നമ്മുടെ മനസ്സിൽ വരുന്നെങ്കിൽ അതൊരു മാടപ്രാവിനെ മനസ്സിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് അത്. അയ്യോ ഭയങ്കര നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് മൂവിയാണ്, അതേം റൈറ്ററായിട്ടും പ്രൊഡ്യൂസറായിട്ടും വന്നിട്ടുള്ള മൂവിയാണ്. അപ്പോൾ ഒരു അങ്കമാലിക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരുപാട് കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻസിനോടും കൂടെ തന്നെയാണ് ഈ സിനിമേനെ നോക്കി കാണുന്നത്. അപ്പം ധീരജിൻ്റെ വ്യൂവിൽ, പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും ഒരാളാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോൺഫ്ലിക്റ്റിനുള്ള ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷൂട്ടിംഗ് സമയത്ത് റൈറ്റർ വന്നിട്ട് അയ്യോ ഞാനതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് മൈക്കിൾ അങ്ങനെ തിരിഞ്ഞിട്ട് റൈറ്ററാണ് അതിന് ക്രിയേറ്റീവ് സൈഡ് ചെയ്ത് മറ്റേ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഡയറക്ടർ അത് കൺസ്യൂ ചെയ്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിഷ്വലൈസ് ചെയ്തെന്ന് മാറി വന്നേക്കാം. ഒരൊറ്റ കോൺഫ്ലിക്റ്റോ ഒരൊറ്റ അഭിപ്രായം പറയാനോ ജിസു ചേട്ടൻ സെറ്റിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പണി സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു, അത് ചെയ്തു കൊടുത്തു. പുള്ളി പ്രൊഡ്യൂസറും കൂടിയാണ്, ഡയറക്ടർ എന്ത് ചോദിക്കുന്നോ അവിടെ വേറൊരു പ്രശ്നവുമില്ല. അത് ഓരോരുത്തരുടെയും പ്രൊഫഷനെ മാനിച്ച് റെസ്പെക്ട് ചെയ്ത് മ്യൂച്വലായിട്ട് പോകുന്ന ഒരു രീതി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആളുകളെ ഡീൽ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ജിസുവേട്ടൻ അടിപൊളിയാണ്. ജിസുവേട്ടൻ ആക്ച്വലി കുറേ ലൊക്കേഷൻസ് അവിടുത്തെ നമുക്ക് കെയർ ഓഫ് കിട്ടിയത് നമുക്ക്. സ്ഥിരം സെറ്റിൽ കാണുന്ന, സ്ഥിരം സിനിമയിൽ കാണുന്ന കുറെ ലൊക്കേഷൻസ് അല്ലാതെ ശരിക്കും ജിസുവേട്ടൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്, ഞാൻ രഞ്ജിയേട്ടൻ സീതയിച്ചൊക്കെയുള്ള വീട്ടിൽ അനിയത്തിയുള്ള വീട്ടിൽ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര പുതുമയാണ്. അല്ലെങ്കിൽ ഫ്രെയിംസ് ഒക്കെ കാണുമ്പോൾ സിനിമ സെറ്റല്ല, മൊത്തം ഒറിജിനൽ വീടും എല്ലാം ഒറിജിനലാണ്. ഇപ്പൊ ഈവൻ കോഫി ഹൗസ് എനിക്ക് തോന്നുന്നു ഷോറൂം അല്ലേ, ഷോറൂം ആയിരുന്നു, അതിനെ കൺവേർട്ട് ചെയ്തതാണ്. പക്ഷെ കൺവേർഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ടിന്റെ സമയത്ത്, ഞാൻ പറഞ്ഞു ഷൂട്ടിന്റെ സമയത്ത് തന്നെ പലവരും വന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ട്. അത്രയും രസമായിട്ട് അവർ ചെയ്തായിരുന്നു. അപ്പൊ ആർട്ട് വർക്ക് സജിയേട്ടൻ ചെയ്ത ആർട്ട് വർക്ക് ഒക്കെ ഗംഭീരമായിരുന്നു. അത് ഗംഭീരമായിരുന്നു. അനിൽ ഫിലിപ്പ് സാറാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് മൂവി അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പം സെക്കൻഡ് മൂവി എന്ന് പറയുമ്പം ഒരു അതിലേക്കാണ് നമ്മൾ നായകനായിട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോംവർക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തിരുന്നു? എത്രത്തോളം പ്രിപ്പേർഡ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി? ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടറിന്റെ ഒരു എങ്ങനെയാണ് മേക്കിംഗ് എന്ന് അറിയാനായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പത്തെ പടം മധുരമി ജീവിതം എന്ന പടം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു തോട്ടിനെ നല്ല ഭംഗിയായിട്ട് പുള്ളി പ്ലേസ് ചെയ്തിട്ടുണ്ട് ചെറിയ ലൊക്കേഷനിലൊക്കെ ആയിട്ട്. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയി, ഇദ്ദേഹം എന്തായാലും ഭംഗിയായിട്ട് ചെയ്യും, ഇനി നമ്മൾ എന്തായാലും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി.
അപ്പൊ എനിക്കൊരു സീൻ കിട്ടുമ്പോ ഞാൻ ചോദിക്കും ഇന്നതാണ് എനിക്ക് ഭയങ്കര ഡൗട്ടുകൾ കൂടുതലാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. സംശയമല്ല, എന്റെ ക്ലാരിറ്റി വരുത്തിക്കാനായിട്ട്. അപ്പൊ കാരണം അടുത്ത സീനിലേക്കുള്ള ഒരു ഹിന്റ് ഇട്ട് കൊടുക്കണം, മുമ്പത്തെ സീനിനെ കുറിച്ച് ക്യാരി ഓവർ ചെയ്യണോ? കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സീൻ 1, 2, 3 എന്നല്ലോ, സീൻ 42 ഷൂട്ട് ചെയ്യും, സീൻ 16 ഷൂട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആ ഇമോഷണൽ ക്യാരി ഓവറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറെ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. എന്ത് ചോദിച്ചാലും കൃത്യമായ ഉത്തരമുണ്ട്. അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റ് അല്ല, അദ്ദേഹം അത് കൃത്യമായി കൺസീവ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാം. അപ്പോൾ ലേട്ടൻ എന്ത് ചോദിച്ചാലും കൃത്യമായി ആൻസേഴ്സ് പറഞ്ഞുതരും. അദ്ദേഹത്തിന് മനസ്സിൽ സിനിമ ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യാൻ ഭയങ്കര രസം, ഭയങ്കര കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു അഗ്രസീവ് ആയിട്ടുള്ള സാധനം. എന്ത് കാണിച്ചാലും അത് സാരില്ല, പോട്ടെ സാരില്ല എന്ന് പറയും. അപ്പോൾ ധീരജ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ മൈക്കൽ കോഫി ഹൗസിലെ മൈക്കൽ ആരാണ് എന്നുള്ളത് എന്റെ ഒരു ചോദ്യമാണ്. ആരാണ് ഈ മൈക്കൽ? റോണി ചേട്ടനാണ്. റോണി ചേട്ടൻ നമ്മുടെ ആനന്ദത്തിലെ ചേട്ടൻ. ഓക്കെ സാറ്, ചാക്കോ സാർ. ചാക്കോ സാർ അദ്ദേഹമാണ് ഇത് ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു റോണി ചേട്ടൻ ആദ്യം പറഞ്ഞു വെച്ചിരുന്നത് ഒരു പോലീസ് ക്യാരക്ടർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം കുറെ പോലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡൗട്ട് അടിച്ചിരി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കയറി. അപ്പൊ എനിക്ക് റോണി ചേട്ടനെ നേരത്തെ ഞാൻ കറണിനെ പോളിയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തത്, മുന്നൊരു പ്രോജക്റ്റ്. അപ്പൊ ഈ റോണി ചേട്ടൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നൈസായിട്ട് പോയി സംസാരിച്ച് വന്ന മൈക്കിൾസിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ റോണി ചേട്ടനും അതന്നെ സംസാരിച്ചു. പിന്നീട് മെയിൻ മൈക്കിൾസിന്റെ ക്യാരക്ടർ റോണി ചേട്ടന് കൊടുക്കാൻ പറ്റി. എനിക്കുള്ള കോൺഫിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൾസ് എന്ന് പറയുന്ന ക്യാരക്ടർ സ്ക്രിപ്റ്റിലുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് റോണി ചേട്ടന് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെ. പിന്നെ 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 തീർച്ചയായിട്ടും. അപ്പോ ഇനി സിനിമയിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്, അപ്പം അടുത്ത ഫ്യൂച്ചർ പ്രോജക്ട്സുകൾ എന്തൊക്കെയാണ് അടുത്ത പ്ലാൻ? അങ്ങനെ ഭയങ്കരമായ പ്രോജക്ട് ലൈൻ അപ്പോൾ ഒരു ആക്ടർ ഒന്നല്ല ഞാൻ. തുടക്കമാണ്, ഇപ്പൊ ഓൾറെഡി പറഞ്ഞു ധീരജ് ഇപ്പം ഒരുപാട് ബാലപാഠങ്ങൾ പഠിച്ചു വരുന്ന ഒരു ആക്ടറാണ്. പക്ഷെ എന്നിരുന്നാലും കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് റിലീസിന് ചെയ്ത് കഴിഞ്ഞ മൂവികൾ എന്ന് പറയുന്നത് ഒന്ന് കർണപ്പോളിയൻ ഭഗത് സിംഗ്, മൈക്കൽ സ്കോഫിഹൗസ്, പിന്നെ കാൾ മാർക്സ് ഭക്തനായിരുന്നു പറഞ്ഞിട്ട് ഒരു പടം ചെയ്തായിരുന്നു. അത് OTT ആണ്, റിലീസ് നോക്കുന്നത് വെയിറ്റിംഗ് ആണ്, നമ്മുടെ ഡേറ്റിനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിനിടയിൽ ഞാൻ മധുരം ജീവാമൃത ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്തോളജി, നമ്മുടെ ജനിത്തേട്ടനാണ് അതിന്റെ മെയിൻ പരിപാടി നോക്കുന്നത്. അതിന് പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന സാമ്പലിന്റെ ഉത്തമഗീതം എന്ന് പറഞ്ഞ ഒരു സംഭവം 30 മിനിറ്റ്സിന്റെ ഒരു പോർഷനിൽ ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ. ഡബ്ബൊക്കെ ബാക്കിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസംബറിൽ ഒരു തമിഴ് പ്രൊജക്ട് വന്നിട്ടുണ്ട്, ചെറിയൊരു പരിപാടി. വലിയ സിനിമകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ, തമിഴ് എന്ന് പറയുമ്പോൾ തമിഴിൽ വലിയ ചെറുതും ഉണ്ടല്ലോ, അതിൽ ചെറിയ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്. എനിക്കങ്ങനെ വലിയ പ്രോജക്ട്സുകളൊന്നും ആവാത്ത ഒരു ആക്ടറാണ് എന്ന് എളിമയോട് പറഞ്ഞിട്ട്. പക്ഷേ ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ കുറെ പടങ്ങൾ ഇനിയും 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 വരട്ടെ എന്ന് പറയാണ് കേട്ടോ. ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, കാരണം ഭയങ്കര സന്തോഷമാണ് നിങ്ങളൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ. നമുക്ക് പറയാം നമ്മുടെ സുഹൃത്താണ് എന്ന് പറയുന്നത് നമുക്കും ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ സോ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത്? പ്രേക്ഷകരോട് പറയാന്ന് വെച്ചാൽ, പടം ചെയ്ത് കഴിഞ്ഞിട്ട് 1.5 വർഷം, അപ്പം എനിക്കും ജഡ്ജ്മെൻറ്റ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാൻ ജിസു പറഞ്ഞാൽ ജിസുവേട്ടൻ ഞാൻ പടം ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞിട്ട് നമുക്കതിന് സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജിസുവേട്ടൻ അതിന് സംവിധാനം റെഡിയാക്കി. അപ്പം ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോയത്, എൻ്റെ അമ്മയാണ് എൻ്റെ അളവുകോല്, ഒരു പടത്തിൻ്റെ, അതായത് ഒരു പടം കണ്ട അമ്മയ്ക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരി പ്രേക്ഷകർക്ക് അത് മനസ്സിലാവില്ല. വളരെ സാധാരണ ഒരു പ്രേക്ഷകനാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മ ഈ പടം ഒത്തിരുന്ന് ഉറങ്ങാതിരുന്ന് കണ്ട് അമ്മയ്ക്ക് എൻ്റെ ആക്ച്വലി സെക്കൻഡ് ഹാഫിൽ രണ്ട് ട്വിസ്റ്റും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അമ്മയ്ക്ക് കൺസീവ് ചെയ്യാനും പറ്റി, അമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഏതൊരു ഫാമിലി ഓഡിയൻസിനും വളരെ രസമായിട്ട് വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ് മൈക്കിൾ സ്കോഫിഹൗസ്. ഇപ്പോൾ December 10 നമ്മൾ റിലീസ് പറയുന്നത്. അപ്പോൾ കഴിവതും നിങ്ങളുടെ വീട്ടിനടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് പടം കാണാൻ സപ്പോർട്ട് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവില്ല, പടം ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. അഥവാ ഡിസപ്പോയിൻ്റ് ആവാന്നുണ്ടെങ്കിൽ എന്നോട് മാത്രം പറഞ്ഞാൽ മതി. ആൻഡ് OTT റിലീസിൽ നിന്ന് മാറി തിയേറ്ററിൽ വരാണ്, അതൊരു വലിയ കാര്യമാണ്. ബിക്കോസ് ഈ ഒരു പാൻഡമിക് കാരണം നമുക്ക് കുറേ ഒരു 1.5 വർഷത്തോളം തിയേറ്റേഴ്സിലൊന്നും തന്നെ പോകാനില്ല. മലയാളികളുടെ ഒരു മലയാളികളല്ല സിനിമാ പ്രേക്ഷകരുടെ ഒരു വികാരമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിലേക്കും കൂടെ വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് നോക്കി കാണുന്നത്? എൻ്റെ പൊന്നു, സത്യം പറഞ്ഞാലേ OTT എന്ന് പറയുമ്പോൾ നമുക്ക് ആ തിയേറ്ററിലേക്ക് ആളെ കയറ്റുക എന്ന് പറയുന്നൊരു ഒരു ക്രൈറ്റീരിയ നമുക്ക് ഇല്ല. OTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ സൗകര്യം പോലെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരുന്ന് കാണാം. തിയേറ്റർ എന്ന് പറയുമ്പോൾ ഒന്നാമത് കോവിഡൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആളുകൾ എങ്ങനെയാണ് തിയേറ്റർ അക്സെപ്റ്റ് ചെയ്യുക? ഇപ്പോഴും എൻ്റെ കുറേ ഫ്രണ്ട്സ് പുറത്തേക്ക് വരുന്നില്ല, കാരണം അവർക്ക് കോവിഡിൻ്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്ക് കുറേശം കോവിഡ് വന്നു, 2 വാക്സിനേഷൻ കഴിഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഓടിച്ചാടി നടക്കുന്നത്. അപ്പോൾ കുറുപ്പ് എന്നൊരു സിനിമ ഇറങ്ങിയപ്പോൾ എനിക്ക് ആ ഹോപ്പ് തിരിച്ച് കിട്ടുകയാണ്. യെസ് ആളുകൾ കയറുന്നുണ്ട്. അപ്പം ഇനി തിരിച്ച് വീണ്ടും ആ തിയേറ്റർ കളിച്ച് വന്നു കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് പേടിക്കാനില്ല, ആളുകൾ പടം കണ്ടെടുത്തോളും. യെസ്, അപ്പോൾ ആ ഒരു ശുഭ പ്രതീക്ഷയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഈ ഒരു ചിത്രം സക്സസ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഞങ്ങൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ സമ്മാനിക്കാനും മലയാളത്തിന്റെ തന്നെ താരനിരകളിൽ ഒരാളായി മാറുവാനുമായിട്ട് സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.